ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് അനുവദിച്ചത് 72 കോടി. 15 സംസ്ഥാനങ്ങൾക്കായി 1115.67 കോടിയാണ് അനുവദിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയാണ് തീരുമാനമെടുത്തത്. വിശദാംശങ്ങളുമായി പി ബസൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. ബസ്തേട്ട നമസ്കാരം. കേരളം ചോദിച്ച അത്രയും തുക നൽകിയില്ല എന്നാണല്ലോ പരാതി. തുടർന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇതിപ്പോ ഇന്ന് ചേർന്ന ഉന്നതതല യോഗമാണ് ഇപ്പോൾ ഏകദേശം 15 സംസ്ഥാനങ്ങൾക്കായിട്ട് 1115 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ 72 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. വിവിധ പദ്ധതികളിലാണ്, നാഷണൽ ലാൻഡ് സ്ലൈഡ് റിസ്ക് മിറ്റിഗേഷൻ തുടങ്ങി വിവിധ പദ്ധതികളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പണം കൊടുത്തതാണ്. ഇന്ന പ്രത്യേക ഏതെങ്കിലും മേഖലയ്ക്കായിട്ടോ പദ്ധതിക്കായിട്ടോ അല്ല ഈ പണം നൽകിയിരിക്കുന്നത്. പൊതുവിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിലേക്ക് കേന്ദ്ര വീതം 72 കോടി രൂപ കൂടി അനുവദിച്ചു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നേരത്തെ തന്നെ ഇതുവരെയായി ഏകദേശം 21,476 കോടി രൂപ ഇക്കൊല്ലം ഇതുവരെ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലേക്കാണ് ഈ പണം പോകുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന തുകയ്ക്ക് അനുസൃതമായിട്ട് ആ പണം കേന്ദ്രത്തിൽ നിന്ന് നൽകുകയാണ് സാധാരണയായി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി 72 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ വയനാട് പുനരധിവാസത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് ഇനി അനുവദിക്കാനുള്ള സാധ്യതയുണ്ടോ കേന്ദ്രത്തിൽ നിന്നും? അത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ അത് പ്രത്യേക ഫണ്ട് നൽകുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പൊതുവിലുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പണം നൽകിയിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് ഏത് തരത്തിൽ എവിടെ ചെലവാക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഈ വയനാടിന് വേണ്ടി പുനരധിവാസവും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതിനായി നേരത്തെ മുതൽ കേന്ദ്രത്തോട് കേരളം ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നതാണ്. കേന്ദ്രം ഒരു ഫണ്ട് അനുവദിക്കാത്തതിന്റെ കാരണത്താലാണ് ഇവിടെ മറ്റു കാര്യങ്ങൾ നടക്കാത്തതെന്ന് സംസ്ഥാനം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ 72 കോടി കൊണ്ട് അത് വിവിധ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണത്തിന് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള തുകയാണല്ലോ ഈ 72 കോടി. അതുകൊണ്ട് വയനാട്ടിൽ എന്താണ് ചെയ്യാനാവുക? സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മറുപടിയിൽ ഏകദേശം 640 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ 72 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ കയ്യിൽ അവിടെ പുനരധിവാസം, അതായത് എവിടെയാണെങ്കിലും ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനനുസരിച്ചിട്ട് ഏകദേശം 72 കോടി രൂപയും കൂടി അധികമായി നൽകിയിരിക്കുന്നു. ഇത് ഓരോ ഘട്ടങ്ങളിലായിട്ട്, അതായത് ചെലവാക്കുന്ന തുകയ്ക്ക് അനുസൃതമായിട്ടാണ് ഈ പണം അനുവദിക്കുന്നത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്.